നമസ്തേ. ഗുരുമൂർത്തി രമേശ് ഗോവിന്ദ് മ്യൂസിക് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. 12-ാം നൂറ്റാണ്ടിൽ ശ്രീ ജയദേവ കവി രചിച്ച ഗീതഗോവിന്ദം എന്ന പ്രണയകാവ്യത്തിലെ അഷ്ടപദികളിൽ ഏറ്റവും അവസാനത്തേതും 24-ാമത്തേതുമായ അഷ്ടപദിയാണ് ഈ വീഡിയോയിൽ പാടാൻ പോകുന്നത്. ഇതിനായി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന രാഗം സാമന്തമലഹരി എന്ന കേരളീയ രാഗമാണ്. കർണാടക സംഗീത പദ്ധതിയിലോ ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതിയിലോ ഈ രാഗം ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. ഇതിനോട് സാമ്യമുള്ള രാഗങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം, എങ്കിലും ഈ രണ്ട് പദ്ധതികളിലും സാമന്തമലഹരി രാഗം ഉപയോഗിച്ചിട്ടില്ല. കേരളീയ രാഗം എന്ന് പറയാൻ കാരണം, ഇത് സോപാന ശൈലിയിൽ കേരളത്തിൽ അപൂർവമായിട്ടാണെങ്കിലും പാടുന്ന ഒരു രാഗമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കഥകളിയിലെ ചില പദങ്ങൾ ഈ രാഗത്തിൽ പാടുന്നുണ്ട്. മുല്ലബാണാരേ മമവല്ലഭ എന്ന പദം, അതുപോലെ ബാണയുദ്ധം കഥകളിയിൽ ലോലലോല പല്ലവ എന്ന ഒരു പദമുണ്ട്. അതിൻ്റെ ബാണയുദ്ധത്തിലെ അവസാന ഭാഗത്ത് വരുന്ന ഒരു പദമാണ്. ഈ പദവും സാമന്തമലഹരിയിലാണ് പാടിക്കേട്ടിട്ടുള്ളത്. സാധാരണക്കാരായ നമുക്ക് ഒരുപക്ഷെ ഈ രാഗമോ ഈ പദങ്ങളോ പരിചയമില്ലെങ്കിലും, നമുക്ക് പരിചയമുള്ള രണ്ട് പാട്ടുകൾ ഈ രാഗത്തിലുണ്ട്. ഇത് രണ്ടും കമ്പോസ് ചെയ്തത് ശ്രീ എം ജി രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ രണ്ട് പാട്ടുകളിൽ ഒന്നാമത്തേത് ശ്രീ കാവാലം നാരായണ പണിക്കരുടെ ഒരു കവിതയാണ്. കറുകറെ കാർമുകിൽ കൊമ്പനാന പുറത്തേറി ഏഴുന്നള്ളും മൂർത്തേ. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു പാട്ടും ധാരാളം കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഒരു ഗാനമാണ്. വന്ദേ മുകുന്ദഹരേ ജയശൗരേ സന്താപഹാരി മുരാരേ. ഈ പാട്ടും സാമന്തമലഹരിയിലാണ് രചിച്ചിരിക്കുന്നത്. ഈ അഷ്ടപദിയും ഞാൻ ഈ സാമന്തമലഹരി രാഗത്തിൽ പാടാനാണ് ശ്രമിക്കുന്നത്. ഞാനിത് പഠിക്കാത്ത ഒരു രാഗമാണ്, എങ്കിലും ഈ രണ്ട് ഗാനങ്ങളിലും ഈ കഥകളി പദങ്ങളിലും കേട്ട ഒരു പരിചയം വച്ചിട്ട് ഞാനൊന്ന് പാടി നോക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അഷ്ടപദിയിലേക്ക് പോവാം. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പാടാം. സഗമപനി സാനീദപ മാരീ സ. ഇനി ഈ അഷ്ടപദിയുടെ ശ്ലോകം. അധകാന്തം രതിശ്രാന്തം അഭിമണ്ഡന വാഞ്ചയ ജഗാദ മാധവം രാധാമുഗ്ധ സ്വാധീന ഭർത്തൃക. ശേഷം
മുഗ്ധയും സ്വാധീനനായ പതിയോടുകൂടിയവളുമായ രാധ ആഭരണാദികൾ ധരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി രതിക്രീഡയാൽ ക്ഷീണിതനായി കിടക്കുന്ന മാധവനോട് പറയുന്നു, തന്നെ വേഷവിധാനങ്ങൾ അണിയിക്കൂ, അതുപോലെ തൻ്റെ കാർകൂന്തൽ മാടി ഒതുക്കൂ, അതിൽ പുഷ്പങ്ങളും മൊട്ടുകളും ധരിപ്പിക്കൂ, തൻ്റെ നെറ്റിയിൽ തിലകം ചാർത്തിക്കൂ, ഇത്യാദി ആവശ്യങ്ങൾ മാധവനോട് പറയുന്ന സാഹിത്യമാണ് ഈ അഷ്ടപദിയിലെ പ്രതിപാദ്യ വിഷയം. കുരുയതു നന്ദന ചന്ദന ശിശിര തരേണ കരേണ പയോധരേ മൃഗമദപത്രഗമാത്ര മനോഭവ മംഗളകലശ സഹോദരേ നിജഗാദ സായദു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. അല്ലയോ മഹാനായ യദുനന്ദന, നിന്റെ ചന്ദന തൈലത്തിലും കുളിർമയുള്ള കരയുഗങ്ങളാലും കാമദേവന്റെ കലശങ്ങളായ എൻ്റെ സ്തനങ്ങളിൽ കസ്തൂരി തൈലം ലേപനം ചെയ്താലും അതുവഴി ഞാൻ നിന്നിൽ പൂർണമായി ലയിക്കട്ടെ. യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായ രാധ ഹർഷോന്മാദത്തിൽ ഹൃദയത്തിലൂറിയ വാക്കുകൾ അവൻ്റെ കർണങ്ങളിൽ അമൃതമഴയായി ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. അളികുലഭഞ്ജന മഞ്ജനകം രതിനായക സായക മോജനേ ത്വദധര ചുംബന ലംബിത കജ്ജളം ഉജ്ജ്വലയ പ്രിയ ലോചനേ നിജഗാദ സായദു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. അല്ലയോ പ്രിയനെ, മന്മഥന്റെ ശരങ്ങൾ അവസാനമില്ലാതെ കടക്കണ്ണുകളാൽ എഴുതിരുന്ന കണ്ണുകളിലെ കരിമഷി അലങ്കരിച്ച എൻ്റെ കണ്ണുകൾ നിന്റെ ചുംബനങ്ങളാൽ മഷിമാഞ്ഞ് ഒഴിഞ്ഞ ആവനാഴി പോലെയായിരിക്കുന്നു. തേനീച്ചക്കൂട്ടത്തെപ്പോലെ ഇരുണ്ട കരിമഷിയാൽ നീ എൻ്റെ കണ്ണുകൾ എഴുതി അവയ്ക്ക് ചൈതന്യം പകർന്നാലും. യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായ രാധ ഹർഷോന്മാദത്തിൽ ഹൃദയത്തിലൂറിയ വാക്കുകൾ അവൻ്റെ കർണങ്ങളിലേക്ക് അമൃതമഴയായി ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. നയന കുരംഗ തരംഗ വികാസ നിരാശകരേ ശ്രുതിമണ്ഡലേ മനസി ജപാശ വിലാസധരേ ശുഭവംശ നിവേശായ കുണ്ഡലേ നിജഗാദ സായദു നന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. ഓ പ്രിയനെ, എൻ്റെ മിഴികളിലെ മാൻപേടകളുടെ തുള്ളിച്ചാട്ടത്തെ പരിധിവിടാതെ പ്രതിരോധിക്കുന്ന കർണങ്ങളെ നീ ആഭരണങ്ങളാൽ അലങ്കരിച്ചാലും കാമദേവൻ തൻ്റെ പാശത്താൽ തീർത്ത കെണി പോലെ
ആ കുണ്ഡലങ്ങൾ എൻ്റെ കടമിഴിയുടെ കടാക്ഷങ്ങളെ പ്രതിരോധിക്കട്ടെ. യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായ രാധ ഹർഷോന്മാദത്തിൽ ഹൃദയത്തിലൂറിയ വാക്കുകൾ അവൻ്റെ കർണങ്ങളിൽ അമൃതമഴയായി ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഭ്രമരചയം രചയന്തമുപരി രുചിരം സുചിരം മമ സമ്മുഖേ ജിതകമലേ വിമലേ പരികർമ്മയ നർമ്മജന കമലകം മുഖേ നിജഗാദ സയദുനന്ദനെ ക്രീഡതി ഹൃദയാനന്ദനെ ക്രീഡതി ഹൃദയാനന്ദനെ. ഓ പ്രിയനെ, എൻ്റെ അഴിഞ്ഞുകിടക്കുന്ന കേശഭാരം നീ കാണുന്നില്ലേ? അവ നിനക്ക് ഒരു താമരപ്പൂവിന് ചുറ്റും തേനീച്ചക്കൂട്ടം പറക്കുന്ന പ്രതീതി ഉളവാക്കുന്നില്ലേ? എൻ്റെ നളിനത്തെ അതിശയിപ്പിക്കുന്ന ഈ മുഖത്തു നിന്നും ആ ചിതറിക്കിടക്കുന്ന ചുരുണ്ട കാർകൂന്തൽ നീക്കിയാലും അതിനെ പ്രിയങ്കരമായ രീതിയിൽ അലങ്കരിച്ചാലും യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായ രാധ ഹർഷോന്മാദത്തിൽ ഹൃദയത്തിലൂറിയ വാക്കുകളിലൂടെ അവൻ്റെ കർണങ്ങളിൽ അമൃതമഴയായി പെയ്തുകൊണ്ടേയിരുന്നു. മൃഗമദരസവലിതം ലളിതം കുരു തിലകമലിക രജനീകരേ വിഹിത കളങ്ക കമലം കമലാനന വിശ്രമിത ശ്രമ ശീകരേ നിജഗാദ സയദുനന്ദനെ ക്രീഡതി ഹൃദയാനന്ദനെ ക്രീഡതി ഹൃദയാനന്ദനെ. അല്ലയോ കമലാനന, രതിക്രീഡയിലെ വേപധു തങ്ങി നിന്ന് ബാഷ്പീകരിക്കയാൽ എൻ്റെ നെറ്റിത്തടത്തിലെ ചന്ദ്രനിലെ മാൻപേട എന്ന പോലെ അടയാളം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ നെറ്റിത്തടത്തിൽ ചന്ദ്രനിലെ മാൻപേട എന്ന പോലെ അടയാളം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ കസ്തൂരിയാൽ അർദ്ധചന്ദ്രനായി നീ വിശേഷിപ്പിക്കുന്ന എൻ്റെ നെറ്റിത്തടത്തിൽ ഒരു തിലകം ചാർത്തി തന്നാലും. യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായ രാധ ഹർഷോന്മാദത്തിൽ ഹൃദയത്തിലൂറിയ വാക്കുകൾ അവൻ്റെ കർണങ്ങളിൽ അമൃതമഴയായി പെയ്തുകൊണ്ടേയിരുന്നു. മമരുചിരേ ചിക്കുരേ കുരുമാനദ മനസിജ ധ്വജ ചാമരേ രതികളിതേ ലളിതേ കുസുമാനി ശിഖണ്ഡി ശിഖണ്ഡഗ ഡാമരേ നിജഗാദ സയദുനന്ദനെ ക്രീഡതി ഹൃദയ ആനന്ദനെ ക്രീഡതി ഹൃദയാനന്ദനെ. ഓ പ്രിയനെ, മറ്റുള്ളവരെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക നിന്റെ ഒരു ശീലമാണ്. പൂക്കളാൽ അലങ്കരിച്ച എൻ്റെ കേശഭാരത്തെ നീ പീലിവിടർത്തിയാടുന്ന മയിലിൻ്റെ വർണ്ണപ്പീലികളോട് ഉപമിച്ചു. എന്നാൽ ഇപ്പോൾ രതിയുടെ ആവേശത്തിൽ കാമദേവന്റെ പതാക പോലെ ഉലഞ്ഞാടി കെട്ടഴിഞ്ഞ് വിടർന്ന് അതൊരു വശത്തേക്ക് വീണുകിടക്കുന്നു. നീ അതിനെ മൂന്നായി വകഞ്ഞു കെട്ടി അതിൽ
പൂക്കളും മൊട്ടുകളും അടുക്കി സ്വർഗീയ സുഗന്ധം നിറച്ചാലും യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായ രാധ ഹർഷോന്മാദത്തിൽ ഹൃദയത്തിലൂറിയ വാക്കുകൾ അവന്റെ കർണങ്ങളിൽ അമൃതമഴയായി ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. സരസഘനേ ജഘനേ മമ ശംബര ധാരണ വാരണ കാന്തരേ മണിരസന വസനാഭരണാനി ശുഭാശയ വാസയ സുന്ദരേ നിജഗാദ സായദുനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ ക്രീഡതി ഹൃദയാനന്ദനേ. ഓ പ്രിയനെ, എല്ലാം കൊണ്ടും പരിപൂർണനായവനെ, നിന്റെ കമലസമാനമായ കരങ്ങൾ എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനമാണ്. രസഭരിതമായ നിന്റെ ഹൃദയം അതിലെ വിചാരധാരയാണ്. എല്ലാ പ്രത്യേകതകൾക്കും കാരണമായിട്ടുള്ളത് നിന്റെ ആ കരങ്ങളാണ്. ഞാൻ എൻ്റെ എല്ലാം നിനക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി വിവസ്ത്രയാക്കിയ നീ തന്നെ എന്നെ വസ്ത്രങ്ങളാൽ രത്നഭരിതമായ ആഭരണങ്ങളാലും എൻ്റെ ശരീരവും അരക്കെട്ടും കാമദേവന്റെ ഹസ്തത്തിൻ ഉറവിടവും അലങ്കരിച്ചാലും, ചുരുക്കം പറഞ്ഞാൽ എന്നെ വസ്ത്രം ധരിപ്പിച്ചാലും എൻ്റെ ആഭരണങ്ങൾ എന്നെ അണിയിച്ചാലും എന്നാണ് രാധാകൃഷ്ണനോട് പറയുന്നത്. യദുനന്ദനന്റെ രതിക്രീഡകളിൽ പുളകിതയായി രാധ ഹർഷോന്മാദത്താൽ ഹൃദയത്തിലൂറിയ വാക്കുകളിലൂടെ അവന്റെ കർണങ്ങളിൽ അമൃതമഴ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഗുരുമൂർത്തി രമേശ് ഗോവിന്ദ് ചാനൽ അവതരിപ്പിച്ച ഈ ഗീതഗോവിന്ദം കാവ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഗുരുമൂർത്തി ടീമിനെ സംബന്ധിച്ച് ഒരു യജ്ഞമായിരുന്നു. അത് ഇങ്ങനെ പര്യവസാനിക്കുകയാണ്. ഏറെ പേർക്കും ഇഷ്ടമായി എന്ന് അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും ഇതിലെ എല്ലാ അഷ്ടപദികളും ശ്ലോകങ്ങളും എല്ലാം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രാഗം സെലക്ട് ചെയ്ത് അതിന് ഈണം കൊടുത്ത് പാടിയതാണ്. ഈ ഈണങ്ങളിൽ ഒരു പക്ഷേ നിങ്ങളാരും ഇതിനു മുമ്പ് കേട്ട് കാണില്ല. ചില അഭിപ്രായങ്ങൾ വന്നത് ഈ അഷ്ടപദികളൊക്കെ വേറെ ഈണത്തിലാണല്ലോ കേൾക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് കേട്ടത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഞാൻ കൊടുത്ത ഈണങ്ങൾ തന്നെയാണ് ഈ 24 അഷ്ടപദികൾക്കും ഈ ശ്ലോകങ്ങൾക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇത് കേട്ട് ആസ്വദിച്ച നിങ്ങൾക്ക് അഷ്ടപദികളെക്കുറിച്ചും ഗീതഗോവിന്ദത്തെക്കുറിച്ചും ജയദേവ കവിയെക്കുറിച്ചും ഒരു സാമാന്യ ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.